നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചറേഴ്സ് ഓഫ് എച്ച് ഡി പി ആൻഡ് പി വി സി പൈപ്സ്. തിങ്ക് ഇറിഗേഷൻ, തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. സംസ്ഥാനത്ത് ആനയെഴുന്നള്ളിപ്പിന് കർശന നിയന്ത്രണം. മതപരമായ ചടങ്ങുകൾക്ക് മാത്രമേ ഇനി ആനകളെ എഴുന്നള്ളിക്കാനാകൂ. സ്വകാര്യ പരിപാടികൾ, ഉദ്ഘാടന ചടങ്ങുകൾ എന്നിവയ്ക്ക് ആന പാടില്ല. രണ്ട് എഴുന്നള്ളിപ്പുകൾ കഴിഞ്ഞാൽ ആനകൾക്ക് 24 മണിക്കൂർ വിശ്രമം അനുവദിക്കണം. 100 കിലോമീറ്ററിൽ കൂടുതൽ വാഹനങ്ങളിൽ ആനകളെ കൊണ്ടുപോകരുത്. എഴുന്നള്ളിപ്പുകൾ നടക്കുമ്പോൾ 3 മീറ്റർ അകലെ മാത്രമേ ആനകളെ നിർത്താവൂ. തലപ്പൊക്ക മത്സരം, വണക്കം, പുഷ്പവൃഷ്ടി എന്നിവകൾക്ക് ആനകൾ വേണ്ട. 65 വയസ്സ് കഴിഞ്ഞ ആനകളെ ഒരു കാരണവശാലും എഴുന്നള്ളിക്കരുതെന്നും അമിക്കസ് കൂറി ഹൈക്കോടതിയിൽ. ഉത്സവങ്ങളിൽ ആന എഴുന്നള്ളിപ്പ് വൈകാരിക വിഷയമാണെന്ന് സർക്കാർ. തീരുമാനമെടുക്കുമ്പോൾ എല്ലാവരെയും കേൾക്കണമെന്നും ആവശ്യം. ആനകളെ പിടികൂടുന്നത് അവസാനിപ്പിക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. ഇങ്ങനെ പോയാൽ വരും തലമുറയ്ക്ക് ആനകളെ മ്യൂസിയത്തിൽ കാണേണ്ടി വരുമെന്നും വിമർശനം. ചേലക്കര ഉപതിരഞ്ഞെടുപ്പ് പോരാട്ടം ആവേശ കൊടുമുടിയിൽ. വലിയ ശുഭാപ്തി വിശ്വാസത്തോടെ 3 മുന്നണികളും. വോട്ടിംഗ് സാമഗ്രികൾ സൂക്ഷിച്ചിട്ടുള്ള ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ സന്ദർശനം. പ്രണബ് ജ്യോതിനാഥാണ് സന്ദർശനം നടത്തിയത്. കളക്ട്രേറ്റിൽ അവലോകന യോഗം നടന്നു. മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ ജീവരക്തദാന മഹിമ തീർത്ത് നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാർ. മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് രക്തബാങ്കിലേക്ക് രക്തം ദാനം ചെയ്തു. 130 പേരാണ് മഹനീയ പ്രവർത്തനത്തിൽ കണ്ണികളായത്. നഗരസഭാ കൗൺസിലർ രമണി പ്രേമദാസൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണത്തിന് അനുമതി തേടി പോലീസ് കോടതിയിലേക്ക്. BJP തൃശൂർ ജില്ലാ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തൽ അന്വേഷണത്തിലാണ് തുടരന്വേഷണം. ബുധനാഴ്ച കോടതിയിൽ അപേക്ഷ നൽകും. മുള്ളൂർക്കര ഇരുനിലംകോട് മഹാദേവ ക്ഷേത്രം സ്കന്ദഷഷ്ടി മഹോത്സവത്തിന്റെ സുന്ദര നിറവിൽ. ബുധൻ വ്യാഴം തീയതികളിൽ ആഘോഷമേളം. 9 സെറ്റ് കാവടിക്കൂട്ടങ്ങൾ ദൃശ്യവിസ്മയമൊരുക്കും. ക്ഷേത്രത്തിൽ മഹാ അന്നദാനവും നടക്കും. കോൺഗ്രസിനെ നശിപ്പിക്കുന്നത് കോൺഗ്രസുകാർ തന്നെയെന്ന് BJP നേതാവ് പത്മജാ വേണുഗോപാൽ. കോൺഗ്രസിനെ നയിക്കുന്നത് പവർ ഗ്രൂപ്പ്. ഹൈക്കമാൻഡിനോട് ഒരു നീതി, സാധാരണക്കാരോട് മറ്റൊരു നീതി എന്നതാണ് നേതാക്കളുടെ നിലപാട്. വാഗ്ദാനങ്ങൾ നൽകുന്നതിൽ കോൺഗ്രസിനേക്കാൾ വലിയ പാർട്ടിയില്ലെന്നും പത്മജ. ഒരു വർഷം മുമ്പ് സംസ്ഥാനപാതയിൽ പാർലിക്കാട് വ്യാസ കോളേജ് സ്റ്റോപ്പ് പരിസരത്ത് നടന്ന വാഹനാപകടത്തിൽ മരണമടഞ്ഞ കോൺഗ്രസ് നേതാവിന് പ്രണാമ പൂക്കളുമായി നാട്. CK രാമചന്ദ്രന് ശ്രദ്ധാഞ്ജലിയുമായി ഓട്ടോ തൊഴിലാളികളും കോൺഗ്രസും പൗരാവലിയും. ഓട്ടോമൊബൈൽ സഹകരണ സംഘം അനുസ്മരണ സമ്മേളനം നടത്തി. മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന് പരാതി. രോഗികൾ കൊടിയ പ്രയാസം നേരിടുകയാണെന്ന് കുറ്റപ്പെടുത്തൽ. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് സമർപ്പിച്ച പരാതിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. ഈ മാസം 11 സിറ്റിംഗ് നടത്തും. എറവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലും സമീപത്തുള്ള സർക്കാർ വെറ്ററിനറി ആശുപത്രിയിലും മോഷണം. ക്ഷേത്രത്തിലെ വഴിപാട് കൗണ്ടർ കുത്തിപ്പൊളിച്ച് 400,000 രൂപയും ആശുപത്രിയിൽ നിന്ന് 1,000 രൂപയും കവർന്നു. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ കമ്പിയിൽ മൂക്കിടിച്ച് യുവാവിന് പരിക്ക്. തിരുത്തിപ്പറമ്പ് സ്വദേശി 42-കാരൻ ബാബുവിനാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരി ആക്സ് പ്രവർത്തകരുടെ രക്ഷാപ്രവർത്തനം. ജെ
ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.